നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന് വരനൊപ്പം വധുഗൃഹത്തിലേക്ക് പോയത് അച്ഛനും അമ്മയും മാത്രം. നാട്ടുനടപ്പോ കേട്ടുകേൾവിയോ ഇല്ലാത്ത ഒരു കാര്യം തന്നെ. പക്ഷേ സർക്കാരുകളുടെ നിയമം അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുകയായിരുന്നു കോഴിക്കോട് നടന്ന ഈ വിവാഹങ്ങൾ. ബേപ്പൂർ സ്വദേശി ആമ്പലവളപ്പിൽ രവീന്ദ്രൻ്റെയും ജയലതയുടെയും മക്കളായ രാഹുലിൻ്റെയും വിഷ്ണുവിൻ്റെയും വിവാഹമാണ് രണ്ട് ദിവസങ്ങളിലായി യാതൊരുവിധ ആർഭാടവുമില്ലാതെ നടന്നത്. കോവിഡ്-19 ഭാഗമായുള്ള ലോക്ക്ഡൗണിന് മുൻപേ തന്നെ ഇരുവരുടെയും വിവാഹക്ഷണക്കത്തുകൾ പൂർണ്ണമായും നൽകിക്കഴിഞ്ഞിരുന്നു. ആഘോഷ പരിപാടികളും ആൾക്കൂട്ടങ്ങളും ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാൻ വിവാഹം മാറ്റിവെച്ചതായുള്ള അറിയിപ്പ് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നൽകി. കൊളോറിന് മുന്നേ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണം നിശ്ചയിച്ചാണ്. അതിൻ്റെ അത് പിന്നെ നടത്താൻ കഴിയാത്തതിനാൽ ഞാനും എൻ്റെ ഭാര്യമടൻ രണ്ട് മക്കളെ കല്യാണം ഉണ്ടായി തലേന്നും പിറ്റേന്നും. അത് ഞാൻ സർക്കാരിൻ്റെ നിയമം അംഗീകരിച്ചും കൊണ്ടാണ് നടത്തിയത്. ഞങ്ങൾ മൂന്നാളാണ് പോയത്. ഞങ്ങളൊരു 1800 കത്ത് കൊണോറിൻ്റെ മുന്നേ തന്നെ കൊടുത്തിരിക്കണം. 16 രാഹുലിൻ്റെ വിവാഹം. അച്ഛനും അമ്മയും ഒരുമിച്ച് അരക്കിണറിലെ വധുഗൃഹത്തിലേക്ക്. പെരിയമ്പ്ര മനോജ് കുമാറിൻ്റെ മകൾ ആതിരയെ 9:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ താലി ചാർത്തി. അവിടെയും വധുവിൻ്റെ അടുത്ത ബന്ധുക്കൾ മാത്രം. മാസ്ക് അണിയിച്ചും സാനിറ്റൈസേഷൻ നൽകിയും സാമൂഹിക അകലം പാലിച്ച ചടങ്ങ്. വിവാഹം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. സുഹൃത്തുക്കൾ ഏർപ്പാടാക്കിയ സൈക്കിളിൽ, അതും സാമൂഹിക അകലം പാലിച്ച്. സ്വീകരിക്കാനും മറ്റും അടുത്ത ബന്ധുക്കൾ മാത്രം. സർക്കാർ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്ത് അപ്പം ഇനി അങ്ങോട്ട് നീണ്ടു പോകേണ്ട വെച്ചിട്ടാണ്. അച്ഛനും അമ്മയ്ക്കും നിർബന്ധം ഉണ്ടായി. അപ്പോൾ എല്ലോ അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് കഴിച്ചു പോകും. അപ്പോൾ ആൾ കൂടുന്നുള്ള സാഹചര്യം കൊണ്ട് ഒന്നും അങ്ങനെ ചെയ്തില്ല. പിന്നീടേക്ക് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് ചെയ്യും സൗകര്യം പോലെ. 17 രാവിലെ 8:00 8:20 വിഷ്ണുവിൻ്റെ താലികെട്ട്. രാവിലെ 7 അച്ഛനും അമ്മയും ഒരുമിച്ച് ഒളവണ്ണ സുരഭിയിലെ വധുഗൃഹത്തിലേക്ക്. തണ്ടാമടത്തിൽ ബാബുരാജിൻ്റെ മകൾ അശ്വതിയെ ഭരണമാല്യം അണിയിച്ചു. ഇവിടെയും വിരലിലെണ്ണാവുന്ന ബന്ധുക്കൾ മാത്രം. ഒരു മിനി സദ്യയും കഴിഞ്ഞ് വധുവിനോടൊപ്പം വാഹനമോടിച്ച് ബേപ്പൂരിലേക്ക്. വഴിയിൽ മാത്തോട്ടത്ത് വെച്ച് കൊറോണ ചെക്കിംഗ്. നടുവട്ടത്ത് വഴിയിൽ കാത്തുനിന്ന അമ്മാവനോട് കുശലാന്വേഷണം. 10:20 മിനി സ്റ്റേഡിയത്തിനടുത്ത് കാത്തുനിന്ന അടുത്ത ബന്ധുവിൻ്റെ അനുഗ്രഹം തേടി. കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാതിരുന്ന സുഹൃത്തുക്കളോടും നാട്ടുകാരോടും കൈവീശിയ സൗഹൃദം. സുഹൃത്തുക്കൾ ഏർപ്പാടാക്കിയ അർബാനയിൽ വധുവിനോടൊപ്പം വീട്ടുമുറ്റത്ത്. വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന അയൽക്കാർ അവരവരുടെ വീട്ടിൽ നിന്ന് ആശംസയർപ്പിച്ചു. ഏട്ടത്തേമ്മയുടെ സ്വീകരണത്തോടെ വിഷ്ണുവും അശ്വതിയും വീട്ടിലേക്ക്. കല്യാണത്തിൻ്റെ മുന്നോടിയായി തന്നെ എല്ലാ കത്തും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു മാസം മുമ്പേ തീർത്തിനി, കൊറോണ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ. പിന്നെ ഇപ്പോഴത്തെ സമൂഹ സാഹചര്യം അനുസരിച്ച് ലേശം മോശമായതിനെ കൊണ്ടും അപ്പോൾ നമ്മൾ സർക്കാർ പറയുന്ന രീതിയിൽ തന്നെ കല്യാണം ഈ ഡേറ്റിൽ തന്നെ കഴിക്കാൻ അച്ഛന് ആഗ്രഹം ഉണ്ടായത് കൊണ്ട് സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ കഴിച്ചു. സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ കല്യാണം മാറ്റി വെച്ചിരുന്നു. ഒരാളും ഇവിടെ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കിയില്ല. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. സന്തോഷത്തോടു കൂടിയ പരിഭവം പറയാൻ അമ്മ ലതയും മറന്നില്ല. അയൽവക്കാരെയും കുടുംബക്കാരെയും വിളിക്കാതെ വരാത്തതിലും പങ്കെടുക്കാത്തതിലും വല്ലാതെ ദുഃഖമുണ്ട്. മക്കൾ കല്യാണം അയച്ചാലും നല്ല സന്തോഷമുണ്ട്. ഈ ന്യൂസ് കോഴിക്കോട്.